ഷെർഫിയ ഒരുക്കുന്നു പ്രമുഖ കമ്പനി ഹോം അപ്ലയൻസുകളുടെ നിരവധി ആനുകൂല്യങ്ങൾ. ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. Ribbons for ladies. Erana Dark Gate, Nilambur Road, Wandoo. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ഭവന പദ്ധതിയായ ലൈഫ് മിഷനിൽ ഗുണഭോക്തൃ പട്ടികയിൽ വീണ്ടും പരാതി ഉയർന്നു. അർഹതയുണ്ടായിട്ടും ഗുണഭോക്തൃ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതായാണ് ആക്ഷേപം. വണ്ടൂർ പഞ്ചായത്തിലെ 8-ാം വാർഡിൽ ഉൾപ്പെടുന്ന കൂരാട് തെക്കുംപുറത്തെ 2 കുടുംബങ്ങളെ ഒഴിവാക്കി പകരം അനർഹരായവരെ ഉൾപ്പെടുത്തിയെന്നതാണ് ആരോപണമുള്ളത്. ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് ഇരു കുടുംബങ്ങളും. തെക്കുംപുറത്തെ മൂലശ്ശേരിയിൽ താമസിക്കുന്ന മരുതത്ത് ഖദീജ, മാഞ്ചേരി അഷ്റഫ് എന്നിവരെയാണ് അർഹതയുണ്ടായിട്ടും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന പരാതിയുള്ളത്. വിധവയായ ഖദീജയും മകനും മരുമകളും 5 പേരമക്കളും അടങ്ങുന്ന കുടുംബം ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാറായ താൽക്കാലിക ഷെഡിലാണ് താമസം. 10 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന ഇവർ വിവിധ ഭവന പദ്ധതികളിലായി നിരവധി തവണ അപേക്ഷ നൽകിയിട്ടുണ്ട്. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുമെങ്കിലും അവസാന നിമിഷം പട്ടികയിൽ നിന്ന് തന്റെ പേരെ ഒഴിവാക്കപ്പെടാറാണെന്ന് ഇവർ പറയുന്നു. 4 സെന്റ് സ്ഥലത്തുള്ള ഈ ഷെഡിനോട് ചേർന്ന് വീടിനായി തറ നിർമ്മിച്ചു വെച്ചിട്ട് വർഷങ്ങളായി. എന്നാൽ സ്വന്തമായൊരു വീട് വെക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഈ കുടുംബത്തിനില്ല. മകൻ കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഷെഡിൽ കാറ്റടിക്കുമ്പോൾ പുറത്തേക്ക് ഓടേണ്ട സ്ഥിതിയാണ്. തൊട്ടടുത്തുള്ള റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ ഏത് നിമിഷവും ഷെഡിൽ പതിക്കാനുള്ള സാഹചര്യമുണ്ടായതിനാൽ 5 ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത്. എന്തായാലും ഞങ്ങൾ എഴുതി കൊടുത്ത് ഞങ്ങൾ ആകെ അടങ്ങാറായിക്കണേ. കുറേ ആൾക്കാർ പറയും ഇതിനെഴുതി കൊടുക്കുക എന്നിങ്ങനെ പറയും. പറഞ്ഞിട്ട് എന്താ, ഗ്രാമസഭയിൽ കടലാസ് വരുമ്പോഴും കൂടി ഞമ്മളെ പേരയിൽ കാണുന്നില്ല. ഞാൻ പറയേണ്ടവരോടൊക്കെ പറയും, അവരോട് ചിന്തിച്ച് ഏത് എഴുതി നമുക്ക് കിട്ടണ്ടേ. ഈ കുഞ്ഞു കുട്ടികളായിട്ട് കാറ്റടിച്ച് മാത്രം മായ വെച്ച് മാത്രം പെരുന്നവരോളി ഒരൊച്ച് പോയ കാറ്റിൽ പോയുമ്പോൾ കുട്ടികളിങ്ങനെ അടങ്ങാറായിങ്ങനെ ഒരൊച്ച്. ഈ മരം മുഴുവനും ഞമ്മൾ ഈ ചാൽപ്പിൻ്റെ മുകളൊക്കെ വരുന്നത്. കൊമ്പ് കെട്ടാൻ പറഞ്ഞാലും ആരും വെട്ടൂല്ല. അങ്ങനെ അടങ്ങാറായിങ്ങാണ്ട് ഇതുവരെയും കുത്തിരിക്കണുണ്ട്. എന്താ ഇപ്പൊ കാട്ടണ, നമ്മൾ എഴുതി കൊടുക്കാനല്ലേ പറ്റുള്ളൂ. നമുക്കൊന്ന് കിട്ടിയെങ്കിലല്ലേ സമാധാനത്തെ കുത്തിരിക്കാൻ വയ്ക്കുക. എല്ലാവരും പറഞ്ഞ് ഏതായാലും ഇപ്പൊ സുഖമാവുന്ന് കരുതിയേക്കണം. ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ ആൾക്കാരെ വിളിച്ചാലും മണ്ടാൻ വെക്കാത്ത കോലാകാം മനസ്സ്. അങ്ങനെ ഉറങ്ങാറായിക്കാണ്ട് ഞങ്ങളെ 8-10 കൊല്ലാഴ്ച ജീവിച്ചു പോരുന്നത്. ഇനി തന്നെയെങ്കിലും ഞങ്ങൾക്കൊരു പേരുണ്ടാക്കി തന്നാൽ തിരക്കടില്ലേ. ഇനി അതുകൊണ്ട് ഇനി എന്താ, ഞാൻ ആരോടൊന്നും ചെയ്തിട്ടും പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്താ ഇനിയോട് ആൾക്കാരെങ്ങനെ കാട്ടണം ചൂടിയാടി. പ്രദേശത്തെ മാഞ്ചേരി അഷ്റഫിനും സമാന അനുഭവമാണ് പറയാനുള്ളത്. 7 വർഷം മുമ്പ് സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് തറ നിർമ്മിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഭാര്യയും 4 കുട്ടികളുമുള്ള അഷ്റഫ് കൂലിപ്പണി ചെയ്താണ് ഉപജീവനം നടത്തുന്നത്. വാടക വീടുകളിൽ മാറി താമസിച്ചിരുന്ന അഷ്റഫും കുടുംബവും ഇപ്പോൾ മറ്റൊരാളുടെ താൽക്കാലികമായി താമസിക്കാൻ നൽകിയ വീട്ടിൽ വാടകയില്ലാതെയാണ് താമസിക്കുന്നത്. ഭവന പദ്ധതികളിൽ പലതവണ അപേക്ഷ നൽകിയ അഷ്റഫിന്റെ പേര് ഗുണഭോക്തൃ പട്ടികയിൽ 2 തവണകളിലായി 1-ാമതായി സ്ഥാനം പിടിച്ചിരുന്നു. അവസാനമായി അഡ്രസ്സിൽ തെറ്റുണ്ടെന്ന കാരണം പറഞ്ഞാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. വീട്ടുചെലവും കുട്ടികളുടെ പഠന ചെലവും കഴിഞ്ഞ് വീട് വെക്കാനുള്ള സാഹചര്യം തനിക്കില്ലെന്ന് അഷ്റഫ് പറയുന്നു. ഇത് എല്ലാം എല്ലാവർക്കും അറിയാം. ഈ നാട്ടിലുള്ള ആളുകൾക്കും അറിയാം. രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രതിനിധികൾക്ക്, എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. ഉദ്യോഗസ്ഥന്മാർ ഇതിൽ വന്ന് പരിശോധിച്ച് പോയതാണ്, ലിസ്റ്റ് തയ്യാറാക്കിയതാണ്. പക്ഷെ ഇപ്പോൾ വന്ന ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല, കാരണം എനിക്കറിയില്ല. എന്നിരുന്നാലും എനിക്ക് വീട് അനുവദിച്ച് തരണം എന്നാണ് എനിക്ക് അധികൃതരോടും ബന്ധപ്പെട്ട വാർഡ് മെമ്പറോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഇതല്ലാതെ എനിക്ക് വേറൊരു മാർഗമില്ല. കൂലിപ്പണി എടുത്ത് ഞാൻ ഉപജീവനം, എൻ്റെ 4 മക്കളെ പോറ്റണം, വിദ്യാഭ്യാസം കൊടുക്കണം, ചികിത്സ, അത് എല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു വീട് വെക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ഇതിൻ്റെ ഇതിൽ കഷ്ടപ്പെട്ട് ഞാൻ വാടക്ക് നിൽക്കും. വാടക്ക് ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ അവർ പറയും ഇന്ന സമയത്ത് ഒഞ്ഞു തരണം എന്ന് പറയും. അപ്പം ഞാൻ അപ്പുറത്തെ വീട് തേടി നടക്കും. അങ്ങനെ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ 6-7 വർഷത്തോളമായിട്ട് ഞാൻ അനുഭവപ്പെടുന്നത്. അതേസമയം ഇരു കുടുംബങ്ങളെയും പട്ടികയിൽ നിന്നൊഴിവാക്കി അനർഹരായവരെ ഉൾപ്പെടുത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ സ്വാർത്ഥ താൽപര്യപ്രകാരമാണെന്ന ആരോപണവുമായി CPM കൂരാട് ബ്രാഞ്ച് രംഗത്തെത്തി. സാങ്കേതികത്വം പറഞ്ഞ് അർഹരായവരെ ഒഴിവാക്കി സ്വന്തക്കാരെ ഉൾപ്പെടുത്താനുള്ള പഞ്ചായത്ത് അംഗത്തിന്റെ നീക്കത്തിനെതിരെ വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറി നൌഷാദ് പറഞ്ഞു. മനഃപൂർവ്വം സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട്, ഒരു സാങ്കേതികത്വവും നിലവിൽ ഇതിലില്ല, സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഇത്തരം ആളുകളെ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന ഈ മെമ്പറുടെ നടപടി ജനമധ്യത്തിൽ തുറന്നു കാണിക്കുന്നതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെ ഇത് അറിയിക്കുകയും ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുകയും
ഇവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ഊരാട്ടിലെ പാർട്ടി ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ ഈ കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ അർഹതയുണ്ടായിട്ടും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കുടുംബശ്രീ പ്രവർത്തകർ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷമാണ് അന്തിമ പട്ടിക വന്നിട്ടുള്ളതെന്നും വാർഡ് അംഗം എം മുഹമ്മദ് അലി പറഞ്ഞു. സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ് പട്ടിക തയ്യാറാക്കുന്നത്, ഗ്രാമസഭയിലോ പഞ്ചായത്തിലോ അല്ല. അപേക്ഷിച്ചവരുടെ പേരിൽ റേഷൻ കാർഡ് ഇല്ലാത്തതടക്കമുള്ള സാങ്കേതിക തടസ്സങ്ങളാണുള്ളത്. ഇവ പരിഹരിക്കാനാവശ്യമായ നടപടികൾ തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു.